ശ്രീ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ബന്ധുക്കൾ ആരും എത്തിയിരുന്നില്ല അപ്പോൾ എന്തിനാണ് ആ തിരക്കിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയത് അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ദേഹം കത്തിച്ചു കളയേണ്ടായത് അത് മനഃപൂർവ്വമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ രണ്ടാമത് പോസ്റ്റ്മോർട്ടം നടത്തണം എന്ന് പറയാൻ യാതൊരു വകുപ്പുമില്ല അതെന്തു പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നത് സി പി എം ആണ് ഭരിക്കുന്നത് ഇതിലുൾപ്പെട്ട ആൾക്കാരൊക്കെ സി പി എം ആണ് അപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം സി പി എമ്മിനെ അല്ലെങ്കിൽ പോലീസിനെ വിശ്വസിച്ചിരിക്കാം ഇപ്പോൾ വിശ്വസിച്ചത് അബദ്ധമായി അവർക്ക് തോന്നുന്നുണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണ് എന്ന് പറയുന്ന കക്ഷിയാണ് സി പി എം അവരിപ്പോൾ ഗോവിന്ദ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ ചെന്ന് അവരെ സന്ദർശിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടെ എന്ന് പറയുന്നു ഈ കൂടെയെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അനുവദിച്ചു കൊടുത്താൽ മതിയല്ലോ സി ബി ഐക്ക് വിട്ട പാർട്ടിക്ക് എന്താ പ്രശ്നം അപ്പോൾ സി ബി ഐ ഇവിടെ പല കാര്യങ്ങളിപ്പോൾ ഇവിടുത്തെ വളരെ പ്രസിദ്ധമായ അഭയ കേസ് അന്വേഷിച്ച് തലയുണ്ടാക്കി തൊണ്ണൂറ്റി രണ്ടിലെ അഭയ കൊലക്കേസ് സി ബി ഐ ആണോ അന്വേഷിച്ചത് ചേകനൂർ കേസ് അന്വേഷിച്ചത് സി ബി ഐ ആണല്ലോ അതുപോലെ എത്ര കേസ് ഇപ്പോൾ വാളയാർ കേസ് അന്വേഷിക്കുന്നത് സി ബി ഐ ആണല്ലോ വാളയാർ കേസ് സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പിടിച്ചു നിന്ന് എത്രയോ കാലം പിണറായി ഗവൺമെൻറ് എന്തിനാണിത് അതായത് ഒരു ഒരു എരയുടെ കുടുംബത്തിന് ആവശ്യമുള്ളത് അവർക്ക് ഈ സംസ്ഥാന പോലീസിനെ വിശ്വാസമില്ല ആ വിശ്വാസമില്ല എന്ന് പറയുന്നത് ന്യായമാണെന്നാണ് എൻ്റെ വിചാരം സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും അത് ന്യായമാണെന്ന് വിചാരിക്കും കാരണം ആ അളവിലാണ് പോലീസ് ഇത് കൈകാര്യം ചെയ്തത് അപ്പോൾ സി ബി ഐക്ക് വിടണം എന്നവർ പിന്നെ അത് സി ബി ഐ വല്ല കുഴപ്പമുണ്ടാക്കുമെന്ന് ഇവർക്ക് ഉത്തരവാദിത്തമില്ലല്ലോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലീസിനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെയോ ആഭ്യന്തര വകുപ്പിനോ ഗോവിന്ദ ഒരു ഉത്തരവാദിത്വം ഇല്ല ഞങ്ങൾ ഇങ്ങനൊരു പ്രശ്നമുണ്ടായി ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞു ഇത് സി ബി ഐക്ക് വിടണം എന്ന് പറഞ്ഞു ഞങ്ങൾ സി ബി ഐക്ക് വിട്ടിരിക്കുന്നു ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ അപ്പോൾ അത് ചെയ്യാതെ അത് സി ബി ഐക്ക് വിടാതെ നോക്കാൻ വേണ്ടി ന്യായം പറയുന്നത് അത് വൈകിക്കുന്നത് അപ്പോൾ കോടതി പറഞ്ഞാൽ കൊടുക്കേണ്ടി വരുമല്ലോ കോടതി ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു സംഗതിയാണിത് ഹൈക്കോടതി സി ബി ഐക്ക് വിടണം എന്ന് പറഞ്ഞാൽ വിടേണ്ടി വരും അങ്ങനെയുള്ള പല കേസുണ്ട് അപ്പോൾ സി ബി ഐക്ക് വിടരുത് എന്ന് പറയുമ്പോൾ വിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്തോ സി പി എമ്മിന് ഒളിക്കാനുണ്ട് അവർക്ക് അതിനകത്ത് ഒരു ഹിഡൻ അജണ്ടയുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അതിൽ സംശയിക്കുന്ന ആരെയും സാമാന്യ ബുദ്ധി വെച്ച് കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണ് എന്നാണ് നിലപാടെങ്കിൽ തീർച്ചയായിട്ടും സി ബി ഐക്ക് വിടണം അല്ല പി ദിവ്യയുടെ കൂടെയാണ് നിലപാടെങ്കിൽ അത് സി ബി ഐക്ക് വിടേണ്ട അത്രേ ഉള്ളൂ എൻ്റെ കാര്യം